ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരേ നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമ ശ്ലോകേ ഭക്തി ഭവതി നൈഷ്ടകി മൂഗം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാ തമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം പരമാനന്ദമാധവം. ഓം അജ്ഞാനതിമിരന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമ. ശ്രീചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കൃതാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുധാപദകമലം ശ്രീഗുരുന് വൈഷ്ണവാംശ ശ്രീരൂപം സാഗരജാതം സഹഗണരഘുനാഥാൻവിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിചനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാൻവിതംശ. ഹേ കൃഷ്ണ കരുണാസിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനോ സുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വംശാകൽപിതരൂപേശ കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമ. നമാവും വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്തസ്വാമിൻ നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരി ഓം. ഹരേ കൃഷ്ണ. നമുക്കിനി മുതൽ ഒന്നേന്ന് പഠിച്ചു തുടങ്ങാം അല്ലേ. ഒന്നേന്ന് പഠിച്ചു തുടങ്ങാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എവിടെ മുതല്? ബ്രഹ്മാവ് ഭഗവാൻ ബ്രഹ്മാവിന് അറിവ് പറഞ്ഞു കൊടുത്തത് മുതല് അല്ലേ. ആദ്യം എങ്ങനെയാണ് ഭഗവാൻ എന്താണ് ആദ്യം ബ്രഹ്മാവിനെ സൃഷ്ടിച്ചു? അതിനുശേഷം ബ്രഹ്മാവ് മുകളിൽ വന്ന് താമരയുടെ ചുറ്റുമൊക്കെ നോക്കിയണൊക്കെ താഴോട്ടുമൊക്കെ നോക്കിയണൊക്കെ ഒന്നും കാണാനില്ലേ. വീണ്ടും ആ തണ്ടിലൂടെ താഴെയൊക്കെ ഒന്ന് നോക്കിയിട്ട് പോയി വീണ്ടും തിരിച്ചു വന്നു. ആ തിരിച്ചു വരുന്ന സമയത്ത് എന്ത് ചെയ്തു? ഒരു അശരീരകേക്കും എന്ത് തപഹ എന്ന് തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ബ്രഹ്മാവ് തപസ് ചെയ്തു അല്ലേ. ആയിരക്കണക്കിന് വർഷങ്ങളോളം തപസ് ചെയ്തതിന് ശേഷം എന്ത് ഭഗവാൻ എന്ത് നൽകി? വേദം അല്ലേ. വേദം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത്? അറിവ്. ഇപ്പം ആദ്യമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന സിലബസ്, നമ്മളിപ്പം സ്കൂളിലോ കോളേജിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു സിലബസ് കാണും മുന്നേറാൻ വേണ്ടിയിട്ട്. അതുമാതിരിയാണ് ഈ മനുഷ്യനെയും അല്ലെങ്കിൽ എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിക്കുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്തു ഭഗവാൻ? എങ്ങനെ ജീവിക്കണം അല്ലേ, ഇവിടെ വരുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്, അല്ലെങ്കിൽ എവിടെ നിന്ന് വന്നോ അവിടേക്ക് എങ്ങനെ തിരിച്ചു പോകാം, ഇതിനെല്ലാം വേണ്ടിയിട്ട് എന്ത് നൽകി? വേദം നൽകി. അപ്പം ഈ ആധ്യാത്മിക പഠനങ്ങൾ എങ്ങനെ വേണം? എപ്പോഴും പഠിക്കേണ്ടത് ആധികാരികമായിട്ടുള്ള സ്രോതസ്സുകളിൽ നിന്ന് വേണം. നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നത് എന്താണ്? നല്ല സ്കൂളും കോളേജും ഒക്കെ നോക്കിയാണ് പോകുന്നത് അല്ലേ. ഗവൺമെൻറ്റിൽ രജിസ്റ്റേർഡ് ആണോ എന്നൊക്കെ നോക്കി. അതേപോലെ തന്നെയാണ് എന്ത് നമ്മൾ ആധ്യാത്മിക പഠനവും നടത്തേണ്ടത്. ആരാണ് നമ്മൾ? എങ്ങനെ നമ്മൾ ഈ ഭൂമിയിൽ എത്തപ്പെട്ടു? പിന്നെയോ ഇവിടെ നിന്നും എങ്ങനെ പോകണം? ഇതൊക്കെ എന്ത് ഒരു മനുഷ്യൻ അറിഞ്ഞിരിക്കണം അല്ലേ. ഇതിനിടയിൽ എന്താണ് അസുഖവും ജനനവും മരണങ്ങളും ഒക്കെ ഉണ്ടാകും. അപ്പം അതിനു വേണ്ടിയിട്ട് എന്ത് നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മൾ ഇവിടുന്ന് എങ്ങനെ പോകണം, അല്ലെങ്കിൽ ആരാണ് നമ്മൾ
അല്ലേ? അതിന് വേണ്ടിയിട്ടാണ് നമ്മളെന്താണ് ഈ ഒരു ഹരേ കൃഷ്ണ പ്രസ്ഥാനം എന്ന് പറയുന്നത് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പം അത് 1966 മുതൽ പാശ്ചാത്യ രാജ്യത്തും ഒക്കെ ഉണ്ട്. പക്ഷേ അത് സ്ഥാപിതമായിട്ടുള്ളൂ എങ്കിൽ പോലും അതിൻ്റെ വേരുകൾ എവിടെയാണ്? ആയിരക്കണക്കിന് വർഷങ്ങളായി അല്ലേ ഭൂതകാലത്തിലേക്ക് പോയാൽ ആ ഇന്ത്യയുടെ വൈദിക പാരമ്പര്യത്തിലേക്ക് ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്നു. വേദങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ്? ഒരു സ്വര പരമ്പരയായിരുന്നു. എന്നാൽ പിന്നെയോ 5000 വർഷങ്ങൾക്ക് മുമ്പ് അത് സംസ്കൃതത്തിൽ എഴുതപ്പെട്ടു. അപ്പം വൈദിക സാഹിത്യത്തിന്റെ ആരാണ് ഇതെല്ലാം കൂടെ സമാഹരിച്ചിരിക്കുന്നത്? ശ്രീലവ്യാസദേവൻ, ഭഗവാന്റെ തന്നെ അവതാരമായിട്ടുള്ള ശ്രീലവ്യാസദേവൻ ഈ വേദജ്ഞാനത്തെ എന്താണ് ഭൗതികവും ആധ്യാത്മികവുമായ വിജ്ഞാനത്തിന്റെ വിവിധ വകുപ്പുകളായിട്ട് വിഭജിച്ചു അല്ലെ. വേദങ്ങളെ പല വിഭാഗങ്ങളായിട്ട് വിഭജിച്ചു. എന്തിനു വേണ്ടിയാണ്? ആധ്യാത്മികപരമായിട്ടും നമ്മുടെ ഭൗതികപരമായിട്ടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് ഈ രണ്ട് രീതിയിലും ഇതിനെ വ്യാസദേവൻ വിഭജിക്കുകയുണ്ടായി. പിന്നെയോ ഇതിനെ എല്ലാം എന്ത് തൻ്റെ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു അല്ലെ. തൻ്റെ ശിഷ്യന്മാരെ ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും ഏൽപ്പിച്ചു. ഈ രീതിയിൽ എന്താണ് 4 വേദങ്ങൾ, പിന്നെയോ അതിൽ നിന്ന് വേദാന്ത സൂത്രങ്ങൾ, പിന്നെ 108 ഉപനിഷത്തുകൾ, ഭഗവത്ഗീത ഉൾപ്പെടുന്ന മഹാഭാരതം, 18 പ്രധാന പുരാണങ്ങൾ എന്നിങ്ങനെ മറ്റ് ഗ്രന്ഥങ്ങളായിട്ട് എന്ത് ഇതിനെ വികസിച്ചു. ഈ വേദത്തിൽ നിന്നും അധികം വന്നതാണ് എന്ത് ഈ ഉപനിഷത്തുകളും, സോറി, ഈ പുരാണങ്ങളും മറ്റുമൊക്കെ, ഉപനിഷത്തുകളും മഹാഭാരതം അല്ലെങ്കിൽ എല്ലാം തന്നെ. അപ്പം ഈ പുരാണങ്ങളിൽ ഏറ്റവും മികച്ചത് ഏതാണ്? പുരാണങ്ങളിൽ ഭാഗവത പുരാണം അല്ലെങ്കിൽ ശ്രീമദ് ഭാഗവതം എല്ലാ വേദസാഹിത്യങ്ങളിലും ഏറ്റവും എന്താണ്? ഒരു മരമുണ്ടെങ്കിൽ, ഒരു വൃക്ഷമുണ്ട് എങ്കിൽ എന്താണ്? ആ വൃക്ഷത്തിന് വേരുണ്ടാകും, അതിൻ്റെ മരമുണ്ടാകും, അതിന് ചില്ലകളുണ്ടാകും അല്ലേ. അപ്പം അതിനൊക്കെ ഉണ്ട് എങ്കിൽ അതിന് കിട്ടുന്ന ആ ഒരു പഴുത്ത പഴം ഒരു മാവ് ആണ് എങ്കിൽ ആ ഒരു പഴത്തിനെയാണ് എന്ത് ശ്രീമദ് ഭാഗവതമായിട്ട് കണക്കാക്കപ്പെടുന്നത്. അപ്പം നമ്മൾ ആലോചിക്കുക, വേദമുണ്ടായിരുന്നു, ആ വേദങ്ങളെ വിഭജിച്ച് അല്ലേ പല വിഭാഗങ്ങളായി മാറ്റിയിട്ട് അവസാനമാണ് എന്ത് വേദവ്യാസൻ എന്താണ് നമുക്ക് ഭാഗവതം തരുന്നത്. അപ്പം അത്രയ്ക്ക് അത്യുത്തമമാണ് എന്ത് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത്. നമ്മളിപ്പം LKG മുതൽ പഠിച്ചു തുടങ്ങിയാൽ, ഒരു IASകാരനായാലോ അല്ലെങ്കിൽ അതിനപ്പുറം നമ്മൾ അവസാനം പഠിച്ച് തീരുന്നത് അല്ലേ, അതാണ് ഏറ്റവും വലുതായിട്ട് കണക്കാക്കുന്നത്. അതുമാതിരിയാണ് എന്ത് എല്ലാ വേദങ്ങളിലും എന്തിലും ഏറ്റവും ഉയർന്നു നിൽക്കുന്ന എന്താണ് ശ്രീമദ് ഭാഗവതം. അതെന്തുകൊണ്ടാണ്? ഈ വേദാന്ത സൂത്രത്തിൻ്റെ നൈസർഗിക ഭാഷ്യമാണ് എന്ത് ഈ ഭാഗവതം എന്ന് പറയുന്നത്. അപ്പം ഈ വേദപാരമ്പര്യം അല്ലേ എല്ലാ വേദാന്ത തത്വങ്ങളുടെയും സമാപനമായിട്ട് എന്ത് ഈ ഭാഗവതത്തെ അംഗീകരിച്ചിരിക്കുന്നു. കൂടാതെ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അല്ലെങ്കിൽ ഈശ്വരന്റെ എല്ലാ ലീലകളും സവിശേഷതകളും എവിടെയാണ്? ഈ ഭാഗവതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പം വേദങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? വേദങ്ങളാണ്, ആധികാരികമാണ് വേദങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. അതിന് ശ്രുതി എന്നും പറയുന്നു. അപ്പം എത്ര വേദങ്ങളാണുള്ളത്? 4 വേദങ്ങൾ അല്ലെ. എന്തൊക്കെയാണ്? ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. അപ്പം ഒറ്റ വേദമേ ആദ്യമുണ്ടായിരുന്നുള്ളൂ. ഏതാണ്? യജുർവേദം അല്ലെ. ആദ്യം ഉണ്ടായിരുന്ന വേദം ഏതാണ്? യജുർവേദം. അതിനെ എന്തിനാണ് ഈ വേദങ്ങൾ വന്നിരിക്കുന്നത്? വേദങ്ങളുടെ ഉദ്ദേശം എന്താണ്? ശാസ്ത്രം പറയുന്നു എന്തിനു വേണ്ടിയിട്ടാണ്? മായാമുഗ്ധ ജീവേരനഹി സ്വത കൃഷ്ണ ജ്ഞാന ജീവേര കൃപ കൈല കൃഷ്ണ വേദപുരാണ അല്ലേ. മായയിൽ മുങ്ങിയ ജീവാത്മാക്കൾക്ക് അല്ലേ, മായാമുഗ്ധ ജീവേരനാഹേ സ്വത കൃഷ്ണ ജ്ഞാന ജീവേര കൃപ കൈല കൃഷ്ണ വേദപുരാണ. മായാമുഗ്ധ ജീവേരനാഹേ, മായയിൽ മുങ്ങിയ ജീവാത്മാക്കൾക്ക് അതിൽ നിന്നും എന്താണ് റെക്കോർഡിംഗ് ഇൻ പ്രോഗ്രസ്? മായയിൽ മുങ്ങിയ ജീവാത്മാക്കൾക്ക് അതിൽ നിന്നും പുറത്തു വരുന്നതിന് വേണ്ടിയിട്ട് അല്ലേ, അതിൽ നിന്നും പുറത്തു വരുന്നതിന് വേണ്ടിയിട്ട് ആരുടെ കരുണയാല്?
വ്യാസദേവന്റെ കരുണയാലാണ് എന്ത് ഈ ശ്രുതി ആയിട്ടുള്ള വേദങ്ങളെ നാലായിട്ട് തിരിച്ചിരിക്കുന്നത്. ആദ്യം ഒറ്റ വേദമായിരുന്നു ഈ തപഹ എന്ന് പറയുന്ന സമയത്ത് എന്ത് ഭഗവാൻ ബ്രഹ്മാവിന് ഉപദേശിച്ചു കൊടുക്കുമ്പോൾ യജുർവേദം മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അതിനെ ആരാണ് വ്യാസദേവൻ അല്ലേ ബ്രഹ്മാവ് ആർക്ക് കൊടുക്കുന്നു? അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുള്ള നാരദർക്ക് കൊടുക്കുന്നു. നാരദര് ആർക്ക്? വ്യാസദേവന് കൊടുക്കുന്നു. ആ വ്യാസദേവനാണ് എന്ത് ഈ മായയിൽ മുങ്ങിയ നമ്മളെ പോലെയുള്ള ജീവാത്മാക്കൾക്ക് എന്തിനാണ് ജനിച്ചിരിക്കുന്നത് അല്ലേ? എന്താണ് നമ്മുടെ ജീവിത ലക്ഷ്യം? എന്തിനാണ് ഈ ശരീരം കിട്ടിയിരിക്കുന്നത്? ഇതൊക്കെ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ആരാണ് ഈശ്വരൻ പ്രകൃതി ഇതിനെയൊക്കെ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ഭഗവാൻ എന്ത് ചെയ്തു വ്യാസദേവൻ അതിനെ നാലായിട്ട് ഭാഗിക്കും അല്ലേ. അതാണ് പറയുന്നത് മായാ മുഗ്ധ ജീവേരനാഹേ സ്വതകൃഷ്ണജ്ഞാന ജീവേര കൃപയ കൈല കൃഷ്ണവേദ പുരാണ. അങ്ങനെയാണ് ഈ വേദങ്ങളെ നാലായിട്ട് വിഭജിച്ചിരിക്കുന്നത്. അപ്പം അതിനെ തന്നെ ഓരോ വേദങ്ങളെയും പിന്നെ എന്ത് ചെയ്തു മൂന്ന് കാണ്ഡങ്ങളായിട്ട് ആര് ഈ വ്യാസദേവൻ വിഭജിച്ചിരിക്കുന്നു. അങ്ങനെയാണ് കർമ്മകാന്ഡം, ജ്ഞാനകാന്ഡം, ഉപാസനാകാന്ഡം. അപ്പം ഈ വേദങ്ങളെന്ന് പറയുന്നു കഴിഞ്ഞാൽ ആധികാരികമായിട്ടുള്ളതാണ് വേദങ്ങൾ. അപ്പം വേദങ്ങളുടെ ആധികാരികതകളെ കുറിച്ച് ആരാ ഭഗവാൻ ഭഗവത്ഗീതയിൽ തന്നെ പറയും. എന്താണ് കർമ്മ ബ്രഹ്മോത്ഭവം വിദ്ധി അല്ലേ, ബ്രഹ്മാക്ഷര സമുദ്ഭവം അല്ലെ. വേദങ്ങളെല്ലാം വരുന്നത് എങ്ങനെയാണ് കർമ്മ ബ്രഹ്മോത്ഭവം വിദ്ധി എല്ലാം ഈ വേദങ്ങൾ എന്ന് പറയുന്നത് ഉത്ഭവിക്കുകയാണ് അല്ലെ. അത് വേദങ്ങളുടെ ആധികാരികതയെ കുറിച്ചാണ് എന്ത് ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ഭഗവത്ഗീതയിൽ പറയുന്ന കർമ്മ ബ്രഹ്മോത്ഭവം വിദ്ധി ബ്രഹ്മാക്ഷര സമുദ്ഭവം അല്ലെ. എന്തിനാ വേണ്ടിയിട്ടാണ് ഒരാൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്നൊക്കെ വേദങ്ങളിൽ കൂടി മനസ്സിലാക്കിയിട്ട് വേണം ജീവിതത്തില് മേന്മയുണ്ടാവാൻ. അതിനു വേണ്ടിയിട്ടാണ് എന്ത് ഈ വേദങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ബ്രഹ്മാക്ഷര സമുദ്ഭവം എന്താണ് ഈ ബ്രഹ്മത്തെ അറിയുവാൻ വേണ്ടിയിട്ട്. അപ്പം അതിലും ഉപരിയാണ് എന്ത് നമ്മൾ ഈ ഓടിച്ചു പറയുന്നത് വേദങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. എവിടെയാണ് ഭഗവത്ഗീതയിലെ 15-ാം അധ്യായത്തിലെ 15-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് വേദേശ്യ സർവേർ അഹമേവ്യ വേദ്യോ വേദാന്ത കൃത് വേദവിദേഹ ചാഹം. നമ്മൾ വേദങ്ങളെ കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് എന്താണ് നമ്മൾ അതിന്റെ കൺക്ലൂഷൻ അറിഞ്ഞാൽ മതി. അപ്പം ഈ ഭഗവാൻ പറയുന്നുണ്ട് എന്ത് വേദങ്ങളുടെ ആധികാരികതയെ കുറിച്ച് പറയുന്നു. പിന്നെയോ ആ 15-ാം അധ്യായത്തിൽ എന്താണ് പറയുന്നത് വേദേശ്യ സർവേർ അഹമേവ്യ വേദ്യോ വേദാന്ത കൃത് വേദവിദേഹ ചാഹം. എല്ലാ വേദങ്ങളിലൂടെ അറിയേണ്ടത് എന്നെയാണ് എന്ന് ആരാണ് പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നത്. അപ്പം നമുക്ക് ഭഗവാനെ അറിഞ്ഞാലും ഭഗവാനെ മനസ്സിലാക്കിയാലും പിന്നെന്താണ് വേണ്ടത് വേറെ ഒന്നും ആവശ്യമില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അതിന് ഒരുപാട് കടമ്പകളുണ്ട് അല്ലേ. അപ്പം അതാണ് ഇവിടെ പറയുന്നത് വേദേശ്യ സർവേർ അഹമേവ്യ വേദ്യോ വേദാന്ത കൃത് വേദവിദേഹ ചാഹം. എല്ലാ വേദങ്ങളിലൂടെ അറിയേണ്ടത് ആരെയാണ് എന്നെയാണ്. എന്നെയാണോ അല്ല ആരെയാണ് ആ ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുത്ത സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാനെ. പക്ഷേ എന്താണ് പ്രശ്നം വേദങ്ങൾ പഠിച്ചാല് കൃഷ്ണനെ അതിൽ നിന്നും അറിയുവാൻ എന്ത് പ്രയാസമാണ്. എന്തുകൊണ്ടാണ്? കാരണം പരോക്ഷ പ്രിയാഹി ദേവാഹ അല്ലേ. വേദങ്ങളിൽ എന്താണ് ഭഗവാൻ പരോക്ഷനാണ് പ്രത്യക്ഷനല്ല. കാരണം ഒരു യോഗ്യത ഇല്ല എങ്കിൽ പോലും ഒരു വ്യക്തിക്ക് എന്ത് ഈ വേദങ്ങളിൽ പ്രവേശിക്കാം വേദങ്ങൾ പഠിക്കാം. എന്നാൽ ഭഗവാനെ നേരിട്ട് അല്ലേ അല്ലെങ്കിൽ ഭഗവാനെ ശരണാഗതി പ്രാപിക്കണമെങ്കിൽ എന്താണ് ഒരുപാട് യോഗ്യതകൾ ഉണ്ടാകണം ആവശ്യമുണ്ടാകണം. അതുകൊണ്ടാണ് എന്ത് അർജുനനാണ് ഭഗവാൻ ഈ ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുത്ത അല്ലെ ഈ ജ്ഞാനമെല്ലാം ഉപദേശിച്ചു കൊടുത്തത് നമുക്ക് വേണ്ടിയിട്ട്. എന്തുകൊണ്ടാണത്? ഭക്തോ അസിമേയ സഖ ഭഗവാൻ പറയുന്നു. എന്താണ് അല്ലയോ അർജുന അല്ലേ ഭക്തോ അസിമേയ സഖ അല്ലയോ അർജുന നീ എന്റെ സുഹൃത്തും ഭക്തനുമായതുകൊണ്ടാണ് ഞാൻ ഈ രഹസ്യം പരമമായിട്ടുള്ള രഹസ്യം നിനക്ക് ഉപദേശിച്ചു തരുന്നത് എന്ന് അല്ലേ. എന്തുകൊണ്ടാണ് ആ ഭഗവാൻ അത്രയും ഉപദേശിച്ചു കൊടുക്കുന്നത്? ഏറ്റവും എന്റെ ആത്മാർത്ഥ സുഹൃത്തും പിന്നെയോ എന്റെ ഭക്തനുമായതുകൊണ്ടാണ് ഈ അറിവ് ഞാൻ നിനക്ക് ഉപദേശിച്ചു തരുന്നത് അല്ലേ. എന്താണ് ആ ഏറ്റവും വലിയ അറിവാണ് അല്ലേ വേദേശ്യ സർവേ അഹമേ വിവേദിയോ വേദാന്ത കൃത് വേദവിദാഹിച്ച എല്ലാ വേദങ്ങളിലും അറിയേണ്ടത് ആരെയാണ്? ഭഗവാനെയാണ്. ആ ഭഗവാനെ അറിഞ്ഞാല് പിന്നെ വേറെ ഒന്നിന്റെയും ആവശ്യമില്ല എന്നാണ് പറയുന്നത്. നമുക്കറിയാം അല്ലേ ആരുടെയാണ് ഗണപതിയുടെയും മുരുകന്റെയും കഥ അറിയാം. ലോകങ്ങളെല്ലാം ചുറ്റി വരാൻ പറഞ്ഞ സമയത്ത് എന്ത് ചെയ്തു അല്ലേ
ആ കഥ നമുക്കെല്ലാം അറിയാവുന്നതാണ്. അപ്പം എന്താണ് നമുക്ക് വേണ്ടത്? ഇവിടെയും എന്താണ്? നമ്മൾ ഭഗവാനെ അറിയുക, അതിനാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. കാരണം ഈ ഒരു കലിയുഗത്തിൽ നമുക്ക് വേദങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം, വേദാന്തത്തിലേക്കും വേദാന്ത സൂത്രത്തിലേക്കും ഒക്കെ വന്ന് അതിനുശേഷം ഭാഗവതത്തിലേക്കൊക്കെ പോകാൻ നമുക്കൊന്നും സമയമില്ല. ഭഗവാൻ തന്നെ എന്താണ് പറയുന്നുണ്ട്? എന്ത്? ഈ കലിയുഗത്തിലെ ആൾക്കാർ അല്പായുസുകളും മന്ദബുദ്ധികളുമാണ് അല്ലേ. അതുകൊണ്ട് നമുക്ക് എത്രമാത്രം നമുക്ക് എളുപ്പത്തിൽ ഭഗവാനെ സ്വീകരിക്കാൻ പറ്റുന്ന മാർഗം കിട്ടുന്നോ അത് നമ്മൾ പിന്തുടരുക. അപ്പം അതും അതിനുള്ള യോഗ്യതയാണെന്ത്? ഭക്തനായിരിക്കുക ഭഗവാന്റെ, അല്ലേ, ഭഗവാന്റെ സുഹൃത്തായിരിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ഈ വേദങ്ങളോടെല്ലാം അറിയേണ്ടത് ആരെയാണ്? സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. അതാണ് ഇവിടെയും ഭഗവാൻ പറയുന്നത്. അല്ലയോ അർജുന, നീ എൻ്റെ സുഹൃത്തും ഭക്തനുമായതുകൊണ്ട് ഞാൻ ഈ രഹസ്യം നിനക്ക് ഉപദേശിച്ചു തരുന്നത്. അപ്പം ഭക്തന് മാത്രമേ എന്ത് ഭഗവാൻ സുപ്രാപ്യനാകൂ, അഭക്തന് ഭഗവാൻ അപ്രാപ്യനാണ്. അതുകൊണ്ട് വേദങ്ങൾക്കകത്ത് കയറിയിട്ട് വളരെ ക്രമേണ ക്രമേണ പതുക്കെ പതുക്കെ പുരോഗമിച്ചുകൊണ്ട് ഭഗവാന്റെ സാമീപ്യത്തിൽ എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വിശിഷ്ട പദ്ധതിയാണ് എന്ത് ഈ വേദങ്ങളുടെ ആവിഷ്കാരം എന്ന് പറയുന്നത് അല്ലേ. തുടക്കത്തിൽ ഇങ്ങനെ പതിയെ 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 അവസാനം വേദാന്ത സൂത്രത്തിലേക്കൊക്കെ ചെന്ന്, വേദാന്തത്തിലേക്കൊക്കെ ചെന്ന് ഭഗവാനെ അറിയുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് എന്ത് ഈ ഒരു ഈ വേദങ്ങളുടെ ആവിഷ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് വേദങ്ങളിലൂടെ അറിയേണ്ടത് ഞാനാണെന്ന് പറയുന്നെങ്കിലും ഭഗവാൻ ഡയറക്റ്റ് ആയിട്ട് നേരിട്ട് എന്താണ് ഇല്ല, എവിടെ? വേദങ്ങളിലില്ല, പരോക്ഷമായിട്ടേ ഉള്ളൂ. പ്രത്യക്ഷനായിട്ട് എവിടെയാണുള്ളത്? പ്രത്യക്ഷനായിട്ട് ഭഗവാൻ ഉള്ളത് എവിടെയാണ്? ശ്രീമദ് ഭാഗവതത്തിൽ. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ് ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി അല്ലേ. ഭാഗവതത്തിലാണ് ഭഗവാൻ പ്രത്യക്ഷനായിട്ടുള്ളത്. ഇപ്പം പുരാണങ്ങളൊക്കെ എഴുതിയതിന് ശേഷം തൃപ്തി വരാഞ്ഞിട്ടത്രേ 18,000 ശ്ലോകങ്ങൾ അടങ്ങിയിട്ടുള്ള ഭാഗവതം വ്യാസദേവൻ എഴുതിയത്. ഇപ്പം ഭാഗവതം എന്ന് പറഞ്ഞ വേറൊരർത്ഥം കൂടെ ഉണ്ട്. എന്താണ് ഭാഗവതം? ഇതം ഭാഗവതം, ഇത്രയും ഭഗവാന്റേത് എന്ന് പറയുന്നത്. പിന്നെ ഭാഗവതാനാം ചരിതമിതം ഭാഗവതം, ഭാഗവത ഭഗവാന്റെ ഭക്തരുടെ ചരിതമാണ് എന്ത് ഈ 18,000 സംസ്കൃത ശ്ലോകങ്ങൾ അടങ്ങിയിട്ടുള്ള ഭാഗവതം എന്ന് പറയുന്നത്. അതേപോലെ ബ്രഹ്മാവ് ബ്രഹ്മസംഹിതയിലും പറയുന്നുണ്ട്. എന്താണ് വേദേഷു ദുർലഭം അല്ലേ, വേദങ്ങളില് ദുർലഭനാണ്. പിന്നെ അദുർലഭം ആത്മഭക്തോ അല്ലേ. പിന്നെ എവിടെയാണുള്ളത്? ഭാഗവത ഭക്തന്മാരുടെ അടുത്താണ് ഉള്ളത്. എന്ത് ഈ ഭാഗവതാനാം ചരിതമിതം ഭാഗവതം അല്ലേ, ഭഗവാൻ ഉള്ളത് എവിടെയാണ്? ഭാഗവതത്തിലാണ്, ഭക്തന്മാരുടെ കൂടെയാണുള്ളത്. അപ്പം ഈ വേദങ്ങളുടെ അറിവ് അല്ലെ, ഈ ആധികാരികതയിൽ ഈ അറിവ് ആദ്യം ആർക്കാണ് കൊടുക്കുന്നത്? ബ്രഹ്മാവിനാണെന്ന് ആദ്യമേ പറഞ്ഞല്ലേ. അത് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ഈ ഭാഗവതത്തിൽ തന്നെ പ്രഥമ സ്കന്ധം പ്രഥമ അധ്യായം പ്രഥമ ശ്ലോകത്തിൽ തന്നെ പറയുന്നുണ്ട് അല്ലേ. എന്താണ്? തേനേ ബ്രഹ്മഹൃദ, ഒരു വലിയ ശ്ലോകമാണ്. അതിനകത്ത് പറയുന്നുണ്ട് തേനേ ബ്രഹ്മഹൃദ അല്ലേ. ഇതൊന്നും മറ്റൊന്നുമല്ല. എങ്ങനെയാണ്? മറ്റ് എന്തെങ്കിലും അറിവായിരുന്നു, സയൻസോ ഫിസിക്സോ അല്ലെങ്കിൽ മലയാളമോ വേറെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ കാതിൽ കൂടി കേട്ടാൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ എന്താണ് പറയുന്നത്? തേനെ ബ്രഹ്മഹൃദ, ബ്രഹ്മാവ് എങ്ങനെയാണ് കേട്ടത്, എങ്ങനെയാണ് സ്വീകരിച്ചത്? ഹൃദയത്തിൽ കൂടി അല്ലേ, ഹൃദയത്തിൽ സന്നിവേശിപ്പിച്ചു എന്നാണ് പറയുന്നത് ഈ വേദങ്ങൾ അല്ലേ. എങ്ങനെയാണ്? ന ബുദ്ധ്യാത്, ബുദ്ധി കൊണ്ടല്ല. പിന്നെയോ? ന വികാരാത്, വികാരം കൊണ്ടോ അല്ല. കിന്തു കേവലം ചിച്ചക്തി പ്രവാഹേന അത് ഹൃദയത്. അപ്പൊ ഈ ശ്ലോകത്തിൽ അതാണ് പറയുന്നത്. എന്താണ്? തേനെ ബ്രഹ്മഹൃദ കേവലം ചിച്ചക്തി പ്രവാഹേന അത് ഹൃദയത്. ഭഗവാന്റെ ഹൃദയത്തില് അല്ലെ കാരുണ്യ നിമിത്തം അത്രയ്ക്കും ഗുണവാനായ ശിഷ്യനായതുകൊണ്ട്, ആദ്യത്തെ മകനും ശിഷ്യനുമായതുകൊണ്ട് എന്താണ് ബ്രഹ്മാവിന്റെ ഹൃദയത്തില് ഈ വൈദിക ജ്ഞാനം അല്ലെ ഭഗവാൻ സന്നിവേശിപ്പിച്ചു കൊടുത്തു എന്നാണ് പറഞ്ഞത്. ഹൃദയത്തില് അപ്പം അന്ന് മുതല് വേദങ്ങളെ എന്താണ് അറിയുന്നത്? അപൗരുഷേയം എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? സാധാരണയാണെങ്കിൽ അല്ലെ പുരുഷന്മാരാൽ നിർമ്മിക്കപ്പെടാത്തത് അല്ലെ, സാധാരണ മനുഷ്യരാൽ നിർമ്മിക്കപ്പെടാത്തത്, അതുകൊണ്ടാണ് അപൗരുഷേയം. പരമപുരുഷനാല് നിർമ്മിക്കപ്പെട്ടത് അല്ലെ, സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാനാല് നിർമ്മിക്കപ്പെട്ടത്. അതിന് അതുകൊണ്ടാണ് എന്ത് വേദങ്ങളെ അപൗരുഷേയം എന്ന് പറയുന്നത്. നമ്മളൊക്കെ നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിക്കാം അല്ലെ. അതുകൊണ്ടാണ് ഈ
അപ്പോൾ ഒരു ക്ഷയം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ തന്നെ എന്താണ്, ഭഗവാൻ ഒരുപാട് അവതാരങ്ങളുണ്ടല്ലേ, അംശാവതാരങ്ങളുണ്ട്, ഗുണാവതാരങ്ങളുണ്ട്, സാഹിത്യ സംബന്ധ അവതാരങ്ങളുണ്ട്. അതുപോലെ ഭഗവാന്റെ തന്നെ സാഹിത്യ സംബന്ധ അവതാരമായിട്ടുള്ള വ്യാസദേവൻ തന്നെയാണ് വന്നിട്ട് നമുക്കൊക്കെ ഇത് എഴുതി തന്നത്. അതുകൊണ്ട് ഈ അവതാരം എന്ന് പറഞ്ഞതുകൊണ്ട് അതിന് ഒരിക്കലും തെറ്റുപറ്റുകയില്ല. അപ്പം ഭഗവത്ഗീതയിൽ പറയുന്ന എന്താണ്, വേദാന്ത കൃത് എന്താണ്, ഞാൻ തന്നെയാണ് വേദങ്ങൾ എഴുതിയത്. ആര് പറയുന്നത്? ഭഗവാൻ തന്നെയാണ് പറയുന്നത്. വേദാന്ത കൃത് വേദങ്ങൾ എഴുതിയത് ഞാൻ തന്നെയാണ്. വേദവിദ് വേദങ്ങളിലൂടെ അറിയേണ്ടവനും ഞാനാണ്. സർവേർ അഹമേ വിവേദ്യോ വേദങ്ങളിലൂടെ അറിയേണ്ടവനും ഞാനാണ് അല്ലെ. വേദവിദ് വേദങ്ങൾ അറിയുന്നവനും ഞാനാണ്, വേദങ്ങളിലൂടെ അറിയേണ്ടവനും ഞാനാണ്, വേദാന്ത കൃത് ഈ വേദം എഴുതിയതും ഞാനാണ്. അപ്പോഴെന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്? ആ ഭഗവാൻ എന്താണോ പറയുന്നത് അതാണ് സ്വീകരിക്കേണ്ടത് അല്ലേ. അപ്പം ആ വേദങ്ങളിലൂടെ അറിയേണ്ടത് ആരെയാണ്? ശ്രീകൃഷ്ണ ഭഗവാനെയാണ് അറിയേണ്ടത്. എന്താണ് എന്താണ് വേദങ്ങളിലുള്ളത്, എന്തൊക്കെയാണ്? ഞാനിവിടെ ജീവിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശ്യ ലക്ഷ്യം അല്ലേ. ഞാനിവിടെ ജീവിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, എന്ത് ലക്ഷ്യത്തിനാണ് ഞാനിവിടെ ജീവിച്ചിരിക്കുന്നത്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ. വേദങ്ങൾ നമ്മൾ ശ്ലോകങ്ങൾ പഠിച്ചാൽ പോരാ, പക്ഷേ ആ വേദങ്ങളുടെ ആവിഷ്കാരം എന്തിനു വേണ്ടിയിട്ടാണ്, ഞാൻ ഇവിടെ ജീവിച്ചിരിക്കുന്നതിൻ്റെ ഉപയോഗം അല്ലെ, ലക്ഷ്യം, ഉദ്ദേശം, ഉപയോഗം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? രാവിലെ എണീക്കുന്നു, പല്ല് തേക്കുന്നു, കുളിക്കുന്നു, വല്ലതും കഴിക്കുന്നു, പോകുന്നു, ആഹാരം കഴിക്കുന്നു, എന്തിനു വേണ്ടിയിട്ട് ആഹാരം കഴിക്കുന്നു, എന്തിനു വേണ്ടിയിട്ട് ജീവിക്കുന്നു, അല്ലെങ്കിൽ ഈ ശരീരം എന്തിനു വേണ്ടിയിട്ട് കിട്ടിയിരിക്കുന്നു, ഇതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല അല്ലേ. പല മത്സര ബുദ്ധിയോട് കൂടിയിട്ട് നമ്മൾ ജീവിക്കുന്നു, അയലത്തുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ജീവിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് മത്സരിച്ച് ജീവിക്കുന്നു. ആ ഒരു ജീവിതം നമ്മൾ ഇത്രയും എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഇത്രയും പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു ശരീരം നമുക്ക് കിട്ടിയിട്ട് നമ്മളിതൊന്നും ചിന്തിക്കുന്നില്ല. അപ്പം വേദങ്ങളുടെ ആവിഷ്കാരം എന്ന് പറയുന്നത് അത്ര മാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ വേദങ്ങൾ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഒരു സമയത്ത് ഈ ജന്മത്തിലല്ല എങ്കിൽ പോലും പിന്നീടൊരു ജന്മങ്ങളിൽ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ സാധിക്കും. പക്ഷെ നമ്മളെന്താണ് ചെയ്യുന്നത്? ഇപ്പം ഈ ഭഗവാൻ പറയുന്നുണ്ട് എന്താണ്, വേദങ്ങളിലൂടെ അറിയേണ്ടത് ഞാനാണ്, വേദം എഴുതിയത് ഞാനാണ് അല്ലേ, വേദങ്ങൾ അറിയുന്നവനും ഞാനാണ് എന്ന്. അപ്പം നമുക്ക് ആ ഒരു രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയാൽ മതി, ഭഗവാനെ ശരണാഗതി പ്രാപിച്ചുകൊണ്ട്. അപ്പം ഇവിടെ വേദങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്, ഞാനിവിടെ ജീവിച്ചിരിക്കുന്നതിൻ്റെ ലക്ഷ്യം, പിന്നെയോ ആരാണ് ഈശ്വരൻ, പിന്നെയോ ഞാനും ഈശ്വരനും തമ്മിലുള്ള ബന്ധം ഏത് രീതിയിലാണ്, എന്താണ് ഏത് രീതിയിലാണ് ഞാനും ഈശ്വരനും തമ്മിലുള്ള ബന്ധം, ഇതൊക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പം നോക്കാം അല്ലേ. ആ ഈശ്വരനും ഞാനും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു, ഞാനും ഈശ്വരനും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, ആരാണ് ഈശ്വരൻ, അപ്പം ഇതൊക്കെയാണെന്ത് വേദങ്ങളിലൂടെ അറിയേണ്ടത്. അപ്പം ആ വേദങ്ങളിലൂടെ അറിയേണ്ട അറിവ് നമുക്ക് എളുപ്പത്തിൽ എന്താണ് ഭാഗവതത്തിലോ അല്ലെങ്കിൽ ഒരു ഭക്തൻ്റെ അടുത്തു നിന്നോ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പം ഈ നേരത്തെ പറഞ്ഞത് എന്താണ്, മൂന്ന് വിഭാഗങ്ങളുണ്ടെന്ന് വേദത്തിന്, എന്തൊക്കെയാണ്? കർമ്മകാണ്ഡ, ജ്ഞാനകാണ്ഡ, ഉപാസനകാണ്ഡ. അപ്പം ഈ കർമ്മകാണ്ഡ എന്ന് പറയുന്നത് എന്താണ്, എല്ലാം ഒന്ന് ഓടിച്ചു പോവുകയാണ് തുടക്കമായതും. ഇപ്പം കർമ്മകാണ്ഡ എന്ന് പറയുന്നത് നമ്മുടെ ഒരു മൊബൈൽ മേടിച്ചു കഴിഞ്ഞാൽ അതിനൊരു മാനുവൽ ഉണ്ടാകും അല്ലേ. മാനുവൽ നോക്കിയിട്ട് എങ്ങനെ അത് വർക്ക് ചെയ്യണം, എങ്ങനെ അതിൽ അല്ലേ, എങ്ങനെ സാധനം സെറ്റ് ചെയ്യണം, എങ്ങനെ ആപ്ലിക്കേഷനൊക്കെ ഡൗൺലോഡ് ചെയ്യണം, എങ്ങനെ ചാർജ് ചെയ്യണം, എങ്ങനെ മൊബൈൽ ഉപയോഗിക്കണം എന്നൊക്കെ കൂടി. അപ്പം അതുപോലെ എന്താണ് ഈ ഒരു ശരീരത്തിലിരിക്കുന്ന ആത്മാവ് അല്ലേ, നമ്മുടെ ശരീരത്തിലൊരു ആത്മാവുണ്ട്. അപ്പം ആ ആത്മാവിന് അധർമ്മത്തിലേക്ക് പോകാതെ അല്ലെ, തെറ്റായ മാർഗത്തിൽ കൂടി പോകാതെ വേദത്തിനകത്ത് നിന്നുകൊണ്ട് ആസ്വാദനത്തോടു കൂടിയിട്ട്, പിന്നെയോ ആസ്വാദനത്തോടു കൂടി ജീവിച്ച് ഒടുവില് ഈശ്വരനിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു പദ്ധതിയാണ് എന്ത് ഈ വേദങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൽ ആദ്യമാണ് എന്ത് ഈ കർമ്മകാണ്ഡ അല്ലെങ്കിൽ പ്രവൃത്തി മാർഗ എന്ന് പറയും. ഇതിനു വേണ്ടിയാണ് വേദങ്ങൾ ഈ ഭൗതിക ശരീരത്തിലിരിക്കുന്ന ആത്മാവിന് അധർമ്മത്തിലേക്ക് പോകാതെ അല്ലേ, പിന്നെയോ വേദത്തിൽ നിന്നുകൊണ്ട് തന്നെ ആസ്വാദനത്തിലൂടെ ജീവിച്ച്, അതായത് നമുക്ക് എന്തെങ്കിലും ആസ്വാദനങ്ങളൊക്കെ ഉണ്ടാവാം, അതൊക്കെ ഏത് രീതിയിലൊക്കെ ചെയ്യണമെന്ന് ഈ വേദങ്ങളിലൂടെയൊക്കെ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പം അങ്ങനെ
ഒടുവിൽ ഈശ്വരനിലേക്ക് എത്തിച്ചേരുവാനുള്ള പദ്ധതി, അതാണ് വേദങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിലെ ആദ്യമാണ് എന്ത്, ഈ കർമ്മകാണ്ഡ എന്ന് പറയുന്നത്. അതിനകത്ത് എന്താണ് വരുന്നത്, ഈ കർമ്മകാണ്ഡയിൽ വരുന്നത്, അല്ലെങ്കിൽ പ്രവൃത്തി മാർഗ എന്ന് പറയും, വിവിധ ദേവതാ ആരാധനകൾ, അതേപോലെ വിവിധ യജ്ഞങ്ങൾ വഴി അല്ലേ ദേവന്മാരെയും ദേവിമാരെയും ഒക്കെ പ്രീതിപ്പെടുത്തുകയും അതുവഴി നമ്മുടെ എന്താണ് ഭൗതികമായിട്ടുള്ള ആസ്വാദനങ്ങൾ ലഭിക്കുകയും അല്ലേ. നമ്മൾ ഇപ്പോൾ ഒരു അമ്പലത്തിൽ ചെല്ലുന്നു, ആ ദേവനോട് ദേവിയോട് പറയുന്നു, ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം, ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ പാലിക്കുക, എനിക്ക് എന്താണ് കാര് തരണം, വീട് തരണം അല്ലേ, അങ്ങനെയൊക്കെ തരണം. അപ്പോൾ എന്താണ്, നമ്മൾ ദിവസവും അമ്പലത്തിൽ പോകുന്നുണ്ട്, ഒരു ദേവിയുടെ ദേവൻ്റെ അടുത്ത് പോകുന്നുണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ട് ചെയ്യുന്നതിനനുസരിച്ച് അവർ ഇങ്ങോട്ട് നമുക്കുള്ള അതിനുള്ള സഹായങ്ങൾ ചെയ്യും. അങ്ങനെ എന്താണ് നമുക്ക് ഒരു ആസ്വാദനം ലഭിക്കും. അങ്ങനെ പതിയെ പതിയെ പടിയായിട്ട് പോകാൻ, ഇവിടെ തന്നെ അല്ല ഇനി അടുത്തുള്ള എന്താണ് ജ്ഞാനഗാനത്തിലോട്ട് പോകണം പറഞ്ഞ് വരുന്നത്. അങ്ങനെ ആസ്വാദനം ലഭിക്കുകയും ശേഷം എന്താണ് മരണാനന്തരം അങ്ങനെയുള്ള സ്വർഗീയ ലോകങ്ങളിലേക്ക് പോകാനും കഴിയും. മനസ്സിലായോ? അപ്പം ഈ ഒരു കർമ്മകാണ്ഡത്തിൽ നിന്ന് നമ്മൾ ആ ഒരു രീതിയിൽ ചിട്ടവട്ടങ്ങളോട് കൂടിയിട്ട് വിവിധ ദേവതാരാധനകൾ വിവിധ യജ്ഞങ്ങളും ഒക്കെ ചെയ്യുക വഴി എങ്ങനെയാണ് ആ ദേവന്മാരെയൊക്കെ പ്രീതിപ്പെടുത്തിയിട്ട് എന്താണ് മരണാനന്തരം ആ സ്വർഗീയ ലോകങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും, സ്വർഗങ്ങളിലേക്ക് പോകാൻ വേണ്ടി പറ്റും. പക്ഷേ സ്വർഗങ്ങൾ നിലനിൽപ്പുള്ളതാണോ? അല്ല. ക്ഷീണേ പുണ്യേ അല്ലേ, ക്ഷീണേ പുണ്യേ മർത്തി ലോകം വിശന്തി. ആ പുണ്യത്തിന് ക്ഷീണം സംഭവിക്കുമ്പോൾ എന്ത് പറ്റും? ആ സ്വർഗലോകത്തിൽ നിന്ന് വീണ്ടും നമ്മൾ താഴേക്ക് വരേണ്ടി വരും. മനസ്സിലായോ? അതിനൊരു ഉദാഹരണമുണ്ട് അല്ലേ, അങ്കിരസ യജ്ഞം എന്നൊരു യജ്ഞം ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ ഒരു കഥ പറയുന്നുണ്ട്. വിപ്രപത്നി അനുഗ്രഹലീല എന്ന് പറയുന്ന ഒരു കഥ. കാരണം എന്താണ്, അവിടെയുള്ള ബ്രാഹ്മണരൊരിക്കല് അവരെല്ലാവരും കൂടിയിട്ട് എന്താണ് അങ്കിരസം എന്ന ഒരു യജ്ഞം ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? സ്വർഗത്തിൽ പോകുവാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് കർമ്മകാണ്ഡ സെക്ഷനാണ്. അപ്പം എന്താണ്, അവർ വേദങ്ങളിലെ മന്ത്രങ്ങളൊക്കെ ജപിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആ യജ്ഞകുണ്ഡത്തിൽ ഓം സ്വാഹ ഒക്കെ ചെയ്ത് പറഞ്ഞ് എല്ലാം യജ്ഞം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ്, സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ വരും അല്ലേ. ഭഗവാൻ അവിടെ വന്നിട്ട് എന്താണ് ഭക്ഷണം ചോദിക്കുന്ന സമയത്ത് അവര് യജ്ഞം ചെയ്യുന്ന തിരക്കിലാണ്. ആരാണ് വന്നിരിക്കുന്നത്? ഈ യജ്ഞങ്ങളുടെ എല്ലാ ഭോക്താവാണ് വന്നിരിക്കുന്നത് അല്ലേ. ഭോക്താരാം യജ്ഞ തപസ്സാം സർവലോക മഹേശ്വരം. എല്ലാ യജ്ഞങ്ങളുടെയും ഭോക്താവായിട്ടുള്ള ഭഗവാൻ അവിടെ വന്നിരിക്കുന്ന സമയത്ത് എന്താണ് അവര് മൈൻഡ് ചെയ്യില്ല. വന്ന് കൈ നീട്ടുന്ന സമയത്ത് അവര് എന്താണ്, അവര് ഈ നെയ് കോരി ഒഴിച്ചുകൊണ്ട് സ്വാഹ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭഗവാൻ തിരിച്ചു പോകും. അങ്ങനെ ഈ വിപ്രപത്നിമാർ, ഇവരുടെ പത്നിമാർ വന്ന് അല്ലേ ഭഗവാനെ മനസ്സിലായിട്ട് ഭഗവാൻ എല്ലാ ഭക്ഷണങ്ങളും കൊടുത്ത് ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്ന കഥയാണ്. അപ്പം അങ്ങനെയുള്ള ഭക്തി അല്ല എങ്കിൽ പോലും എന്താണ് പിതൃക്കൾക്കായാൽ പോലും എന്ത് അതിൽ തെറ്റില്ല എന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നത് ഈ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വേദത്തിനകത്തിരുന്ന് ചെയ്യുന്ന കാര്യങ്ങളായാലും പോലും എന്ത് തെറ്റില്ല എന്നാണ് പറയുന്നത്. അതാണ് ഭൗതിക ആസ്വാദനത്തിന് വേണ്ടി പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ സ്വീകരിക്കാതിരിക്കുന്നതാണ് എന്ത് തെറ്റ് എന്ന് പറയുന്നത്. മറ്റു ദേവീ ദേവതമാരെ ആരാധിക്കുന്നതിൽ തെറ്റില്ല. അത് നമ്മൾ ലെവൽ ലെവലായിട്ട് നമ്മളെ ഉയർത്തിക്കൊണ്ട് പോകും. പക്ഷേ ഈ ഭഗവാനെ സ്വീകരിക്കാതിരിക്കുന്നതാണ് എന്ത് തെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കർമ്മകാണ്ഡത്തിൽ എന്താണ് യജ്ഞങ്ങൾ, പിതൃതർപ്പണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം കർമ്മകാണ്ഡ, ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട് കർമ്മകാണ്ഡ ജ്ഞാനകാണ്ഡ വിഷയേര ഭണ്ഡ അല്ലേ. ഭണ്ഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴുക്ക് ഭാണ്ഡം, അതെല്ലാം വിഷയത്തിന്റെ ഭാണ്ഡമാണ് എന്നാണ് പറയുന്നത്. അപ്പം ആത്മീയപരമായിട്ട് ഉയരാതെ എന്ത് പറ്റും, അവര് ആ വിഷയത്തിൽ തന്നെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കും, ആസ്വാദനത്തിൽ തന്നെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കും. പിന്നെ എന്ത് വേണം അടുത്തത് എന്ന് പറയുന്നതാണ് എന്ത്, ജ്ഞാനകാണ്ഡ. കുറച്ചുകൂടി പുരോഗതിയുണ്ട് കർമ്മകാണ്ഡത്തിൽ നിന്നും ജ്ഞാനകാണ്ഡത്തിലേക്ക് വരുന്നത് അല്ലേ. കർമ്മകാണ്ഡ ചെയ്ത് മടുക്കും അല്ലേ, യജ്ഞങ്ങളൊക്കെ ചെയ്ത് ദിവസം യജ്ഞം തന്നെ പരിപാടി, അല്ലെങ്കിൽ അങ്ങനെയുള്ള കർമ്മങ്ങൾ തന്നെ പരിപാടി, ഒരു പുരോഗതിയുമില്ല. അപ്പം നമ്മൾ ചിന്തിക്കും അല്ലെ ഇതിന് വലിയ എന്തോ സംഭവമുണ്ട്, ഇതെല്ലാം വേദത്തിനകത്ത് ഓരോ പദ്ധതിയാണ്. അങ്ങനെ ആ കർമ്മകാണ്ഡം ചെയ്ത് മടുത്തിരിക്കുന്ന സമയത്ത് എന്ത് പറ്റും, കുറച്ചുകൂടെ ചിന്തിക്കാൻ തുടങ്ങും നമ്മൾ. അങ്ങനെയാണ് എന്ത് ജ്ഞാനകാണ്ഡത്തിൽ വരുന്നത്. ഇപ്പം പ്രാചീന ബർഗീസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു അല്ലേ, അദ്ദേഹം അങ്ങനെയായിരുന്നു. എങ്ങനെയാണ്,
ഈ യജ്ഞങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് പേര് തന്നെ കിട്ടിയത് അങ്ങനെയാണ്. ഈ യജ്ഞങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ദർഭകളൊക്കെ നട്ടു വളർത്തി ദർഭ കൊണ്ട് പുതപ്പ് വിരിച്ചു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് പ്രാചീന ബർഹീസ് എന്ന പേര് കിട്ടി. പക്ഷെ എന്ത് ചെയ്യാനാണ്, അദ്ദേഹം ഹോമവും യജ്ഞവും ഒക്കെ ചെയ്തും അല്ലേ, ഹോമങ്ങളും യജ്ഞവും ഒക്കെ ചെയ്ത് ഇങ്ങനെ പുകഞ്ഞിരിക്കുകയാണ്. ആ സമയത്താണ് ആര് വരുന്നത്, ഈ നാരദ മഹർഷി അത് വഴി വരുന്നത്. അപ്പൊ അദ്ദേഹം എന്ത് പറയും, അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ പുകച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ജീവിതം പുകഞ്ഞു പോവുകയേ ഉള്ളൂ അല്ലേ. അപ്പം അദ്ദേഹം എന്ത് ചെയ്യും, അദ്ദേഹം തന്നെ ഉണ്ടാക്കി ഒരു പദ പറയും, ഒരു തത്വം പറഞ്ഞു കൊടുക്കും ഒരു കഥയിലൂടെ. എന്തിനാണ്, കുറേ കൂടെ അദ്ദേഹത്തെ മേലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അല്ലേ. പുരഞ്ജനോപാഖ്യാനം പലരും കേട്ടിട്ടുണ്ടോ? അപ്പം ഇത് നടന്ന സംഭവമല്ല, ഇതൊരു നോവലാണ്. ഇത് കേട്ട ഉടനെ തന്നെ എന്താണ്, വൈരാഗ്യമൊക്കെ വന്നിട്ട് ഹോമകണ്ഠമൊക്കെ അവിടെ വെച്ചിട്ട് എന്താണ് അദ്ദേഹം അടുത്ത ലെവലിലേക്ക് പോയി. അപ്പം ഈ എന്താണ് കർമ്മ, ഈ ജ്ഞാനം അല്ലേ, കർമ്മകാണ്ട ജ്ഞാനകാണ്ട. അപ്പം ഒരാൾക്ക് ജ്ഞാനം കിട്ടും അല്ലെ, ഇതിന് വലിയൊരു സംഭവമുണ്ട് എന്ന് കിട്ടിയെന്ന് മനസ്സിലാക്കിയിട്ട് എന്താണ് അടുത്തതിലേക്ക് പോകുന്നത്, ഉപാസന കാണ്ഡം. അപ്പം ആ ഉപാസന കാണ്ഡത്തിലേക്ക് ഒരു വ്യക്തി വരുവാൻ വേണ്ടിയാണ് എന്ത്, ഈ പതിയെ പതിയെ ജ്ഞാനകാണ്ഡത്തിൽ നിന്നും ഈശ്വരനുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയാണ് എന്ത്, ഈ വേദങ്ങളെല്ലാം സമാഹരിക്കപ്പെട്ടതും അതിൽ ദേവദേവന്മാരുടെ ആരാധനകളെല്ലാം ക്രമീകരിച്ചു കൊണ്ടും ഒടുവിൽ ഈശ്വരനിലേക്ക് എത്തുവാനും വേണ്ടിയിട്ടുള്ള ഈശ്വരന്റെ തന്നെ ഒരു വിശിഷ്ടമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇത് അല്ലേ. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഈ വേദത്തിന് പുറത്ത് ജീവിക്കുന്നവരും എന്താണ്, പുറത്ത് മോശമായിട്ട് ജീവിക്കുന്നവരും ഭഗവാന്റെ അംശമാണ്. അപ്പോൾ അവരെ എങ്ങനെയെങ്കിലും, അവരെന്താണ് നേരിട്ട് ഭഗവാനെ സ്വീകരിക്കുന്നവരല്ല, അവരെ അടുത്ത് പോയിട്ട് ശ്രീകൃഷ്ണ ഭഗവാനാണ് ഈശ്വരൻ അല്ലേ അങ്ങനെ പറഞ്ഞാൽ അവർ സ്വീകരിക്കുമോ, സ്വീകരിക്കത്തില്ല. അവർ നേരിട്ട് ഭഗവാനെ സ്വീകരിക്കുന്നവരല്ല. അപ്പോൾ അവരെ എങ്ങനെയെങ്കിലും എന്താണ് ഈ വേദത്തിനകത്ത് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് എന്താണ് ആ ഭൗതിക ആഗ്രഹങ്ങളൊക്കെ കൊടുത്ത് അല്ലേ, ഇത് കിട്ടിയാൽ അത് കിട്ടും, ഇത് ചെയ്താൽ അത് നടക്കും അല്ലേ, ഈ വ്രതം എടുത്തു കഴിഞ്ഞാൽ കല്യാണം നടക്കും, ഇങ്ങനെ ഈ വ്രതം എടുത്തു കഴിഞ്ഞാൽ എന്താണ് അടുത്തവനെ പോലെ നമ്മളൊരു വീട് വെക്കാൻ പറ്റും, ഒരു വണ്ടി മേടിക്കാൻ പറ്റും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ പ്രലോഭിപ്പിച്ച് കൊണ്ടുവരുന്നുണ്ടല്ലേ വേദത്തിലേക്ക് കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് എവിടെ വരും, ജ്ഞാനകാണ്ഡത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും. അതാണ് ജ്ഞാനകാണ്ഡ. ഭൗതിക ജ്ഞാനകാണ്ഡ എന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ കുറച്ച് കൊണ്ടുവന്ന് അല്ലേ, കുറേ കാലം കഴിഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞ്. അപ്പോൾ എന്താണ് നമ്മൾ ചിന്തിക്കും, എല്ലാ ദിവസവും ഇഡ്ഡലി ആണെങ്കിൽ നമ്മൾ ചിന്തിക്കത്തില്ലേ, എല്ലാ ദിവസവും ഇഡ്ഡലി അല്ലേ, ദോശയാണെങ്കിൽ എന്താണ് എല്ലാ ദിവസവും ഇഡ്ഡലി, എല്ലാ ദിവസവും ദോശ, എല്ലാ ദിവസവും ദോശ എന്ന് വിചാരിക്കും അല്ലേ. പുനർചരവണ ചരവണ മുന്നോട്ട് ചിന്തിക്കും, പിന്നെ നമ്മളെന്താണ് ചിന്തിക്കാൻ തുടങ്ങും, ഇത് മാത്രമല്ല അല്ലേ വേറെയും ആഹാരമുണ്ട്, അതുമാതിരിയാണിതും. മുന്നോട്ട് നമ്മൾ ചിന്തിക്കും, ഞാൻ എങ്ങനെ തൃപ്തനാകും, എനിക്ക് എങ്ങനെ തൃപ്തനാകാൻ പറ്റുമെന്ന്. പിന്നെന്താണ് നമ്മൾ ഊഹാപോഹങ്ങളിലൂടെ അന്വേഷിക്കാൻ തുടങ്ങും, ദൈവം എങ്ങനെയാണ്, ദൈവം ഇങ്ങനെയാണോ അല്ലേ. അടുത്ത ലെവലിലേക്ക് നമ്മളെ ഇതിനെ എത്തിക്കുക, അതാണ് നിവൃത്തി മാർഗമെന്നും പറയും. അപ്പം അടുത്ത ലെവലാണ്, അതിന് ശേഷമുള്ള ലെവലാണ് എന്ത്, ഉപാസനാകാണ്ടം. ഇതിലേക്ക് ഒരു വ്യക്തി, ഇതിൽ നിന്നും കർമ്മകാണ്ഡത്തിലേക്കും ജ്ഞാനകാണ്ഡത്തിലേക്കും ജ്ഞാനകാണ്ഡത്തിൽ നിന്നും പാസ്സായി കഴിഞ്ഞാൽ എന്താണ് ആ ഒരു ഉപാസനാകാണ്ഡത്തിലേക്ക് ഒരു വ്യക്തിക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെ ആ ഭൗതിക ആഗ്രഹങ്ങളും പ്രവൃത്തികളുമൊക്കെ കുറയുകയും പതിയെ പതിയെ ഭഗവാനെ ആരാധിക്കുകയും അല്ലേ. അപ്പം മനസ്സിലാവും ഭഗവാനുണ്ട് എന്ന് മനസ്സിലാകും. അപ്പം പതിയെ പതിയെ ഭഗവാനെ ആരാധിക്കുകയും ഭഗവാന് ഒരു ബന്ധമുണ്ടാക്കുകയും ചെയ്യും. ഇതാണ് എന്ത് ഉപാസനാകാണ്ഡം എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിക്കോണം, അത്ര വലിയ ഒരു പദ്ധതിയാണ് ദേഹത്തിൻ്റെ. പക്ഷേ പലരും എന്ത് ചെയ്യും, കർമ്മകാണ്ഡം കഴിഞ്ഞാൽ അവിടെ തന്നെ സ്ട്രക്കാവും, ഇല്ലെങ്കിൽ ചിലർ ജ്ഞാനകാണ്ഡത്തിലെത്തിയിട്ട് അവിടെ സ്ട്രക്കാവും, ഉപാസനാകാണ്ഡത്തിലോട്ട് വരികയില്ല. ഈ പിന്നൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്കിന് അല്ലേ കർമ്മകാണ്ഡത്തിലൊക്കെ ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉള്ള പദ്ധതിയാണ്, ഞാനും ഈശ്വരൻ നീയും ഈശ്വരൻ എന്നൊക്കെ ആ ഒരു രീതിയിലേക്ക് വരുന്ന സമയത്ത് ആൾക്കാരെന്ത് പറയും, പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഭഗവാനെ അംഗീകരിക്കേണ്ടി വരും, ഭഗവാനുണ്ടെന്നും ഭഗവാൻ രൂപമുണ്ടെന്നും ഒക്കെ അംഗീകരിക്കേണ്ടി വരും. അപ്പോൾ പലരും എന്ത് ചെയ്യും, ഭാഗവതത്തിലേക്ക് ആരെയും കടത്തി വിടുകയില്ല, ആ വേദം കൊണ്ട് മാത്രം നിൽക്കും. കാരണം ആ വേദം പറഞ്ഞു കൊടുക്കുന്ന ആളാണ് അവിടുത്തെ രാജാവ്, അദ്ദേഹമാണ് അവിടുത്തെ ഈശ്വരൻ. പക്ഷെ എന്താണ് നമുക്ക് വേണ്ടത്, അവസാനം വേദവാസൻ വ്യാസ് കൊണ്ടുതന്ന ആ ഭാഗവതത്തിലേക്ക് നമുക്ക് എത്തേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മളെന്താണ് ചെയ്യേണ്ടത്, ഡയറക്റ്റ് നമുക്ക് ഭാഗവതം സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ആ ഡയറക്റ്റ് ഭഗവത്ഗീതയും ഭാഗവതവും സ്വീകരിക്കുക.
അപ്പം ഇങ്ങനെ ഇതാണ് വേദങ്ങളുടെ ആവിഷ്കാരം അല്ലെങ്കിൽ വേദങ്ങളുടെ പദ്ധതി എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ഉപാസനകാണ്ഡം. ഇനി ഇതിൻ്റെ എന്താണ്, ഇതിൻ്റെ തന്നെ എന്ത് നാല് ഭാഗങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. നാല് ഭാഗങ്ങൾ ഭൗതികപരമായിട്ടുമുണ്ട്, ആത്മീയപരമായിട്ടുമുണ്ട്. അപ്പം ഈ ഒരു വ്യക്തി ഈ ജ്ഞാനകാണ്ഡത്തിൽ വരണമെങ്കിൽ എന്താണ്, ഈ നാല് ഭാഗങ്ങളും കടക്കണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, വേദങ്ങളൊക്കെ പലരും പഠിക്കുന്നുണ്ട്, പഠിക്കേണ്ടെന്നല്ല, പക്ഷെ എത്രയോ ശ്ലോകങ്ങളൊക്കെ പഠിച്ച് എത്ര നമ്മൾ ഈ ആയുസ്സിന് പറ്റൂല അതും കടന്ന് വരുവാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിൻ്റെ തന്നെ നാല് ഭാഗങ്ങളുണ്ട്, ഭൗതികപരമായിട്ടും ആത്മീയപരമായിട്ടും. ഈ ജ്ഞാനകാണ്ഡത്തിനും കർമ്മകാണ്ഡത്തിനും ജ്ഞാനകാണ്ഡത്തിനും ഉപാസനകാണ്ഡത്തിനും. അപ്പം ഈ നാല് ഭാഗങ്ങൾ എന്താണ് കടക്കണം. ഈ ഒരു ഈ ജ്ഞാനകാണ്ഡത്തിലൊരു വ്യക്തി വരണമെങ്കിൽ ഈ നാല് ഭാഗങ്ങളും കടക്കണം അല്ലേ. ജ്ഞാനകാണ്ഡത്തിൽ നിന്നും ഉപാസനകാണ്ഡത്തിൽ കയറണമെങ്കിൽ എന്ത് വേണം, ആത്മീയമായ ഈ നാല് ഭാഗങ്ങളെ നമ്മൾ സ്വീകരിക്കണം എന്നാണ് പറയുന്നത്. കർമ്മകാണ്ഡ അല്ലെ, ഈ ഒരു നാല് ഭാഗത്ത് എന്താണ് പറയുന്നത്, ഈ ഒരു കർമ്മകാണ്ഡ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണത്, ഇതിനെ നാല് ഭൗതികമായിട്ടുള്ള വിഭാഗങ്ങളാണ്, നാല് കാര്യങ്ങൾ അല്ലെ, ധർമ്മ അർത്ഥ കാമ മോക്ഷ. ഇതിനെ പുരുഷാർത്ഥം എന്നും പറയും, നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പം ഈ ഒരു നാല് കാര്യങ്ങളും കടമ്പകളും കടന്നാലേ എന്ത് നമുക്ക് ആ ഈശ്വരനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റൂ. അപ്പം ഈ നാല് കാര്യങ്ങളാണ് എന്ത് കർമ്മകാണ്ഡത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. എന്താണ് ധർമ്മ അർത്ഥ കാമ മോക്ഷ. പിന്നെയാണ് നമ്മളവിടെ വരേണ്ടത് ജ്ഞാനകാണ്ഡത്തിൽ വരണം, പിന്നെ ഉപാസനാകാണ്ഡത്തിൽ വരണം, അവിടെ നിന്ന് ഈശ്വരനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പോകും. അപ്പം ഇതിനെല്ലാം ഉപരി എന്ത് നമുക്ക് ഭഗവാനെ ഡയറക്റ്റായിട്ട് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും ഉചിതം എന്ന് പറയുന്നത്. രണ്ട് വിധികളാണ് ഉള്ളത്, എന്താണ് തന്ത്രവിധിയും പാഞ്ചരാത്രീയ വിധി. പാഞ്ചരാത്രീയ വിധി അല്ല എങ്കിൽ ഭാഗവത വിധി. ഈ രണ്ട് രീതിയിലാണ് എല്ലാ ക്ഷേത്രങ്ങളിലും പൂജാതി കർമ്മങ്ങളും നടക്കുന്നതും ഭഗവാനെ പൂജിക്കുന്നതും ഈ ഭക്തിയുത സേവനങ്ങൾ ചെയ്യുന്നതും പഠനങ്ങൾ നടക്കുന്നതും എല്ലാം. അപ്പം തന്ത്രവിധി എന്ന് പറയുന്നത് എന്താണ്, ഈ കർമ്മകാണ്ഡ ജ്ഞാനകാണ്ഡ ആ ഒരു സെക്ഷനാണ്. പക്ഷേ ഈ ഭാഗവത വിധി അല്ലെങ്കിൽ പാഞ്ചരാത്രീയ വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിയമ നിയന്ത്രണങ്ങളൊന്നും ബാധകമല്ല, ഡയറക്റ്റ് ഭഗവാനുമായിട്ടുള്ള ബന്ധമാണ്. അപ്പം നമ്മൾ എളുപ്പമുള്ളത് നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. കാരണം എന്ത് എന്തുകൊണ്ടാണ് ഈ ഭൂമിയിലെ മനുഷ്യർക്ക് എന്ത് ഓരോ ജീവജാലങ്ങളും എന്താണ് മന്ദബുദ്ധികളുമാണ്, പിന്നെയോ അല്പായുസുകളുമാണ്. അതുകൊണ്ടാണ് ഓരോ യുഗത്തിലും എന്ത് ഭഗവാൻ തന്നെ എന്താണ് ഓരോ യുഗധർമ്മങ്ങൾ പറയുന്നത്. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു യുഗത്തിനെ സംബന്ധിച്ചിടത്തോളം, ഈ കലിയുഗത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് നമ്മൾ അല്പായുസുകളാണ്, ആയുസ് കുറവാണ്, നമുക്കിതെല്ലാം കൂടെ പഠിച്ചിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ എന്താണ് പെട്ടെന്നുള്ള മാർഗം എന്ന് പറയുന്നത് ഭഗവാൻ തന്നിരിക്കുന്നത് എന്ത് നാമജപം അല്ലേ, കലിയുഗത്തിലെ നാമജപം. നാമജപം, ഭാഗവത പഠനം, ഭാഗവത വായന അല്ലേ, ഭാഗവത ശ്രവണം, നാമജപം, ഇതുകൊണ്ട് ഒരു മനുഷ്യന് എന്ത് എല്ലാ അറിവുകളും ലഭിക്കും എന്നാണ് പറയുന്നത്. എല്ലാ അറിവും എന്താണ് ലഭിക്കുന്നത്, ചിലപ്പോൾ നമുക്ക് പറയാം ആ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാനാണെന്ന് ഞാൻ അംഗീകരിച്ച് എനിക്ക് മനസ്സിലായി അല്ലേ. എന്തുകൊണ്ടാണ് എല്ലാ വേദങ്ങളിലൂടെ അറിയേണ്ടത് ഭഗവാനെയാണ് എന്ന് പറയുന്നത്, അതുകൊണ്ട്. പക്ഷേ അങ്ങനെയാണോ, അല്ല, പൂർണ്ണമായിട്ടും ഭഗവാനെ മനസ്സിലാക്കണം. അതുകൊണ്ട് എന്ത് വേണം, ദിവസവും നമ്മൾ ശ്രവിക്കണം, ഭാഗവതം ശ്രവിക്കണം, കഥകൾ ശ്രവിക്കണം, ഭഗവാനെ കുറിച്ച് അറിയണം, നാമം ജപിക്കണം. ഇപ്പം കലിയുഗത്തിനെ സംബന്ധിച്ചിടത്ത് എന്താണ് ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കേൾക്കുന്ന കാര്യങ്ങൾ എപ്പോഴും നമ്മൾ സ്മരിക്കണം, ഭഗവാനെക്കുറിച്ച് കേൾക്കുന്ന കാര്യങ്ങൾ സ്മരിക്കണം. ഇപ്പം യാതൊരു മടിയും വേണ്ട എന്ത് ഈ ഭാഗവതവും ഭഗവത്ഗീതയും സ്വീകരിക്കുന്നതിന്. എന്തുകൊണ്ടാണ്, കാരണം ഈ വേദങ്ങൾ തന്ന സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് പറയുന്നത്. എന്ത് പറഞ്ഞിരിക്കുന്നത്, വേദങ്ങൾ എഴുതിയിരിക്കുന്നതും അല്ലേ, വേദങ്ങൾ അറിയുന്നതും വേദങ്ങളിലൂടെ അറിയേണ്ടതും ആരെയാണ്, എന്നെ തന്നെയാണ്. അപ്പം നമ്മൾ പൂർണ്ണമായിട്ടും ഭഗവാനെ അറിഞ്ഞാൽ മാത്രം മതി, ഭഗവാന്റെ ലീലകളും അറിഞ്ഞാൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. അപ്പം ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം, ശരിയായിട്ടുള്ള ഒരു ഗുരുശിഷ്യ പരമ്പരയിൽ നിന്നും നമ്മളിത് ശ്രവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇപ്പം ഒരാളൊരു ആത്മീയപരമായിട്ടുള്ളൊരു ക്ലാസ് എടുക്കുന്നു അല്ലെങ്കിൽ ഒരു പ്രഭാഷണം നടത്തുന്നു, നമുക്ക് അത് അന്വേഷിക്കണം. അല്ലെങ്കിൽ ഒരാൾ ഒരു കാര്യം പറഞ്ഞു, നമ്മൾ അന്വേഷിക്കണം നിങ്ങളുടെ അടിസ്ഥാനം എന്താണ്, ആധികാരികത എന്താണ്, അല്ലെങ്കിൽ
ഏത് സ്കൂൾ ഓഫ് ടീച്ചിങ് നിങ്ങൾ എവിടെ നിന്ന് ഏത് വേദത്തിലാണ് അല്ലെങ്കിൽ ഏത് പുരാണത്തിലാണ് നിങ്ങളുടെ ആ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എവിടെ നിന്നാണ് അത് പഠിച്ചിട്ട് വന്ന് പറയുന്നത്, അത് നമ്മൾ ചോദിക്കണം. അപ്പം അങ്ങനെ ഭഗവാനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടുള്ള നാല് പരമ്പരകളാണ് ഉള്ളത്, ഗർഗഭാഗവതവും വേദങ്ങളും പിന്നെ പത്മപുരാണവും ഒക്കെ പറയുന്ന നാല് പരമ്പരകളാണ്. എന്തൊക്കെയാണ്? ബ്രഹ്മസമ്പ്രദായം, കുമാരസമ്പ്രദായം, സ്ത്രീസമ്പ്രദായം, പിന്നെ രുദ്രസമ്പ്രദായം. ഈ നാല് സമ്പ്രദായങ്ങൾ, ഈ നാല് സമ്പ്രദായങ്ങളാണ് എന്ത് ആധികാരികമായിട്ട് ഉള്ള വൈദിക ജ്ഞാനം നമുക്ക് തരാൻ യോഗ്യതയുള്ളത്, ഭഗവാനെക്കുറിച്ചുള്ള അറിവ് തരാൻ യോഗ്യതയുള്ളത്. അതിൽ നമ്മൾ എന്താണ്, ബ്രഹ്മസമ്പ്രദായത്തിൽ നിന്നുകൊണ്ടാണ് നമ്മളിത് പഠിക്കുന്നത്. അപ്പം എല്ലാവരും ഈ ഒരു കാര്യം മനസ്സിലാക്കുക, എല്ലാ വേദങ്ങളിലൂടെയും എല്ലാ അറിവിലൂടെയും അറിയേണ്ടതാരെയാണ്? ശ്രീകൃഷ്ണ ഭഗവാനെ. അത് എന്താണ്? ഭഗവത്ഗീത എല്ലാവരും അംഗീകരിച്ചിരിക്കുന്ന ഗ്രന്ഥമാണ്. അതിൽ തന്നെയാണ് ഭഗവാൻ എന്ത് പറഞ്ഞിരിക്കുന്നത്? എല്ലാ വേദങ്ങളിലൂടെയും അറിയേണ്ടത് എന്നെയാണ് എന്ന്. പലരും വേറെ ട്രാൻസ്ലേഷനൊക്കെ ചെയ്തിട്ട് എന്ത് പറ്റും, വേറെ ഭഗവത്ഗീത എഴുതിയിട്ട് എല്ലാ വേദങ്ങളിലൂടെ അറിയേണ്ടത് എന്നെയാണെന്ന് പറയും. ആരെ? ഈ എഴുതുന്ന ആളുടെ പേര് എഴുതി. അങ്ങനെയാണോ? അല്ല, എഴുതിയതാ ഇത് പറഞ്ഞിരിക്കുന്നത് ആരാണ്? ശ്രീകൃഷ്ണ ഭഗവാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ശ്രീ ഭഗവാൻ ഉവാച, അദ്ദേഹത്തിനാണ് ആധികാരികതയുള്ളത്. സർവസ്യ ചാഹം കൃതി സന്നിവിഷ്ടോ മത്തസ്മൃതിജ്ഞാനം അബോഹനം ച വേദേശ്യ സർവൈർ അഹമേ വിവേദ്യ വേദാന്ത കൃത് വേദവിദേഹ ചാഹം. എല്ലാ വേദങ്ങളുടെ അറിയേണ്ടതും വേദങ്ങൾ എഴുതിയതും ഉണ്ടാക്കിയതും വേദങ്ങളോട് അറിയേണ്ടവനും അറിയുന്നതും എല്ലാം ഞാൻ തന്നെയാണ്, എന്നെ തന്നെയാണ്. അപ്പം നമ്മൾ അത് സ്വീകരിക്കുക, അത് സ്വീകരിച്ച് അതുമായിട്ട് നമ്മളെന്ത് മുന്നോട്ട് പോവുക.